ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു തമിഴ് മൂവി ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ കുറച്ചുകൂടെ എനിക്ക് പേഴ്സണലി കുറച്ചുകൂടെ എക്സൈറ്റ്മെന്റ് തരുന്ന ഒരു സിനിമയാണ് ശരിക്കും നമ്മൾ ലേറ്റ് ആയി ഇതിന്റെ ട്രെയിലർ ഇറങ്ങിയിട്ട് ഞാൻ അറിഞ്ഞതേ ഇല്ല ഗ്രേറ്റം പറഞ്ഞപ്പോഴാണ് ഞാൻ നാല് ദിവസമായി പക്ഷേ നമ്മൾ കണ്ടിട്ടില്ല ഇതിപ്പോ നമ്മൾ വേറൊരു ട്രെയിലർ നോക്കിയ സമയത്ത് സൈഡിൽ സജഷൻ ആയിട്ട് വന്നപ്പോ കണ്ടതാണ് ഞാൻ കണ്ടേ ഇല്ല അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടൈം കാണാൻ പോവാണ് ഇതിന്റെ റിയാക്ഷൻ നമുക്ക് നോക്കാം നമ്മുടെ ഫേവറേറ്റ് ആക്ടറാണ് സൂര്യയുടെ സിനിമയാണ് ആമസോൺ പ്രൈമിലാണ് റിലീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഗോസ് എ വെരി പവർഫുൾ വെപ്പൺ യാരെ കാപ്പാത്തുന്നതിനാണ് നാം അത് പയൻപെടുത്തുന്നത് ரொம்ப முக்கியம் ഇത്രയേക്ക് പട്ട കിടയാത് റേഷൻ കാർഡ് കിടയാത് വോട്ടർ ലിസ്റ്റിലെ പേരേ കിടയാത് தப்புப்பட்டவங்களுக்கு பதவி பணம் ஜாதிகள் நிறைய இருக்கு சார் பாதிக்கப்பட்டவங்களுக்கு நாம தானே இருக்கோம் அந்த நாலு குடிசையும் கொளுத்தி விடுறதுக்கு எம்மா நேரம் ஆயிடும் ஜனநாயகத்தை நிலைநிறுத்தணும்னா சில நேரங்களில் சர்வாதிகாரத்தை கையில எடுத்துதான் ஆகும் நீதிக்காரனோட வார்த்தைகளை விட அநீதிக்கு எதிரான நீதிமன்றத்தின் மௌனம் ஆபத்தானது നമുക്കൊരു ഭയങ്കര എന്താ പറയാ ആ ഒരു ഫീലിംഗ് ഇട്ട് തരൂല്ലേ ട്രൈബൽ ജസ്റ്റിസ് അതായത് ഇപ്പൊ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നമുക്കറിയാലോ നിയമങ്ങൾ എന്ന് പറയുന്നത് സാധാരണക്കാരന്റെ ഒപ്പം അല്ല നിൽക്കുന്നത് പണവും പ്രതാപവും പദവിയുള്ള ആളുകളുടെ കൂടെയാണ് നിയമം നിൽക്കുന്നത് എന്നുള്ളതാണല്ലോ ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നത് നമ്മുടെ ഇന്ത്യയിലായിക്കോട്ടെ എവിടെ കേരളത്തിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ഒരുപാട് ക്രൈംസ് ഒരുപാട് ഡേ ടു ഡേ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിനൊന്നും എന്തില്ല ഒരു നീതിയും ഒരു ജസ്റ്റിസും കിട്ടുന്നില്ല അപ്പൊ ഇതില് ലോ എന്ന് പറയുന്നത് അതായത് നിയമം എന്ന് പറയുന്നത് സാധാരണക്കാരന്റെ കൂടെ നീതിക്ക് വേണ്ടിയിട്ട് നിൽക്കണം എന്ന് കാണിക്കുന്ന ഒരു കൈൻഡ് ഓഫ് സിനിമയാണ് സൂര്യ ലോയർ ആണ് അപ്പൊ ട്രൂത്തിന്റെ സൈഡിൽ നിന്നുകൊണ്ട് സാധാരണക്കാരന് അതായത് ആ ട്രൈബൽ വുമണിന് ജസ്റ്റിസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ലോ എന്ന് പറയുന്നത് ഒരു വെപ്പണായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മനുഷ്യന്റെ കഥയാണ് എന്നാണ് ആമസോൺ പ്രൈമിലാണ് പക്ഷെ ഇത് എനിക്ക് തോന്നുന്ന ട്രെയിലർ നാല് ദിവസം മുന്നേ ഇറങ്ങിയെന്ന് തോന്നുന്നു നമുക്ക് നമ്മള് തിയേറ്ററിൽ പോയി കാണാനുള്ള ഒരു എന്താ പറയാ പക്ഷെ തിയേറ്ററിൽ റിലീസ് ഇല്ലാന്ന് തോന്നുന്നു ഇതിപ്പോ ആമസോൺ പ്രൈമിൽ ഓൾറെഡി ഇവര് എല്ലാം ചെയ്തു മേബി എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലെ ഇഷ്യൂസ് ഒന്നും മാറി കാണാൻ ചാൻസ് ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കും അവിടുത്തെ ഗവൺമെന്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടോ തിയേറ്റർ ഒന്നും നമുക്കറിയാം എനിക്കറിയില്ല നമ്മുടെ കേരളത്തിൽ എന്തായാലും ഓപ്പൺ ആവാൻ പോവാണ് സോ അതുകൊണ്ടായിരിക്കാം മേബി ഇത് പ്രൈമില് റിലീസ് ആവുന്നത് അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു പിക്ചർ ഒരിക്കലും ആമസോൺ പ്രൈമിൽ ഈ ഒരു സമയത്ത് അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല
സോ എന്തായാലും നമ്മൾ എക്സൈറ്റഡ് ആണ്. അതായത് സൂര്യന്റെ കൂടെ ഇപ്പൊ ഒരുപാട് മലയാളീസിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, മലയാളി ആക്ട്രസസിനെ. ഇപ്പം റീസെന്റ്ലി നവരസയില് നമ്മള് പ്രയാഗമാത്തിനെ കണ്ട പോലെ തന്നെ ഇപ്പൊ നമ്മള് നമ്മുടെ നാച്ചുറൽ ആർട്ടിസ്റ്റ് ആണ് രജിഷ വിജയൻ എന്ന് പറയുന്നത്. രജിഷ വിജയനെ കണ്ടു, പിന്നെ കണ്ട് ആ ട്രൈബൽ വോൺ ആയിട്ട് അവതരിപ്പിക്കുന്നത് ആരാന്നറിയില്ല, പക്ഷെ ഫേസ് കട്ട് കാണുമ്പോ നമുക്ക് നമ്മുടെ ആക്ട്രസ് ഗൗതമി അവരുടെ ഒരു ഫേസ് കട്ടൊക്കെ വരുന്നുണ്ട്. അപ്പം ഐ തിങ്ക് അത് പുതിയ നടിയാണോ എന്താണോ, നമ്മളിപ്പോ ആദ്യമായിട്ട് ഡയറക്റ്റ് ഇപ്പൊ കണ്ടതാണ്, നമ്മൾ ഇതിന്റെ കുറിച്ചുള്ള പഠിച്ചിട്ടില്ല. ജയ് ഭീം എന്നാണ് അപ്പൊ ഉദ്ദേശിക്കുന്നത്. ഭീം ഉദ്ദേശിക്കുന്ന ചിലപ്പോ അവന്റെ പേരാവാനും ചാൻസ് ഉണ്ട്, അറിയില്ല എന്താണെന്ന്. നമുക്ക് കാണാല്ലേ, കാത്തിരുന്ന നവംബർ 2nd റിലീസാണ്. അപ്പൊ എല്ലാരെയും പോലെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മുടെ സൂര്യൻ സിനിമ ആയതുകൊണ്ട് തന്നെ ഞാനൊരു സൂര്യ ഫാനാണ്, അതുകൊണ്ട് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. സൂര്യ ജ്യോതികയാണ് പ്രൊഡക്ഷൻ അല്ലേ. അപ്പൊ ഇനി അടുത്ത വീഡിയോയില് നമുക്ക് യെസ് പുതിയ പുതിയ സിനിമകളും പുതിയ പുതിയ റിയാക്ഷൻസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും എല്ലാവരുടെയും കമന്റ്സ് നിങ്ങൾ രേഖപ്പെടുത്തണം കേട്ടോ, കാരണം നമുക്ക് അങ്ങനെ ആദ്യത്തെ റിയാക്ഷൻ വീഡിയോയിൽ ഒരുപാട് കമന്റ്സ് വന്നു, കാരണം അത് നമ്മൾ റോങ് ആയിട്ടാണ് ചെയ്തത്. നമ്മൾ ഇടയ്ക്ക് പോസ് ചെയ്ത് കണ്ടിന്യൂറ്റി കിട്ടിയില്ല എന്നുള്ളതായിരിക്കും ആൾക്കാർ പറഞ്ഞത്. സോ അത് ഇപ്പൊ നമ്മൾ ചെയ്ത ലാസ്റ്റ് രണ്ട് വീഡിയോയിലും അതെന്തായാലും മാറ്റിയിട്ടുണ്ട്. നമ്മള് ഒന്നും മിണ്ടിയില്ല, എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ഇനി മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ടുള്ള റിയാക്ഷൻ വീഡിയോസിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാറ്റങ്ങളൊക്കെ വരുത്താൻ വേണ്ടിട്ട് പറ്റും. നമ്മളും പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അടുത്ത ഓരോ പോകെ പോകെ നമ്മൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ ബൈ.